കേരളത്തിൽ കടുത്ത നിയന്ത്രണങ്ങളോ ലോക്ക്ഡൌണോ ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രിയുമായുള്ള യോഗത്തിൽ വിദഗ്ധർ. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. കേരളം കൂടുതൽ തുറക്കാമെന്ന നിർദ്ദേശവുമായി സർക്കാർ വിളിച്ച യോഗത്തിൽ വിദഗ്ധർ. വാക്സിനേഷൻ വേഗം കൂട്ടുന്നതിനും മരണനിരക്ക് കുറക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് പൊതുനിർദ്ദേശം. TPR, ലോക്ക്ഡൌൺ, പ്രാദേശിക അടച്ചിടൽ എന്നിവക്ക് പിറകെ സമയവും അധ്വാനവും പാഴേക്കേണ്ടതില്ലെന്ന പൊതുനിർദ്ദേശമാണ് പ്രമുഖ വൈറോളജിസ്റ്റുകൾ പങ്കെടുത്ത യോഗത്തിൽ ഉയർന്നത്. മരണനിരക്ക് പിടിച്ചു നിർത്തുന്നതിനാണ് ശ്രദ്ധ നൽകേണ്ടത്. വാക്സിനേഷൻ വേഗത ഉയർത്തിയാൽ ഇത് സാധ്യമാകും. ചികിത്സാ സംവിധാനങ്ങൾ നിറഞ്ഞു കവിയുന്ന ഘട്ടത്തിൽ മാത്രം കടുത്ത നിയന്ത്രണങ്ങൾ ആലോചിക്കാം. കേരളത്തിന്റെ ഡാറ്റ താരതമ്യേന മികച്ചതാണെന്നും അഭിപ്രായമുയർന്നു. കേരളത്തിലിപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. രാത്രി കർഫ്യൂ ഒഴിവാക്കാവുന്നതാണെന്നും പ്രൈമറി സ്കൂളുകൾ തുറക്കാമെന്നും വിദഗ്ധർ നിർദ്ദേശിച്ചു. ഇതിനിടയിലാണ് കേരളവുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിൽ വാക്സിനേഷന് വേഗം കൂട്ടാൻ കേന്ദ്രം തമിഴ്നാടിനും കർണാടകക്കും നിർദ്ദേശം നൽകിയത്. കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള വ്യാപനം തടയാൻ നടപടി ശക്തമാക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം കർണാടക ഏർപ്പെടുത്തിയ നിർബന്ധിത ക്വാറന്റൈൻ പിൻവലിക്കണമെന്ന അഭ്യർത്ഥനയുമായി കേരളം. സംസ്ഥാനാന്തര യാത്രയ്ക്ക് വിലക്ക് പാടില്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. ഈ പശ്ചാത്തലത്തിൽ 7 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈൻ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കർണാടക സർക്കാരിന് ചീഫ് സെക്രട്ടറി കത്തയച്ചു. അതേസമയം പരീക്ഷക്കെത്തുന്ന മലയാളി വിദ്യാർത്ഥികൾക്ക് കർണാടക ഇളവ് അനുവദിച്ചു. പരീക്ഷ എഴുതി 3 ദിവസത്തിനകം തിരിച്ചുപോകുന്നവർക്ക് ക്വാറന്റൈൻ വേണ്ടെന്ന് കർണാടക സർക്കാരിന്റെ ഉത്തരവിൽ പറയുന്നു. അടിയന്തര യാത്രക്കാർക്കും വിമാനയാത്രക്ക് എത്തുന്നവർക്കും ഇളവ് ബാധകമാണ്. കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.